ശേഖരനോട് വർക്ക് ചെയ്യാനും ശേഖരൻ്റെ കൂടെ ഒരേ ഫ്രെയിമില് പരിപാടികൾ ചെയ്യാനും നല്ല രസമാണ്, നല്ല കംഫർട്ടബിളാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ വളരെ സുഹൃത്തുക്കളും അങ്ങോട്ട് നല്ല സ്നേഹവും അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ അതിനകത്ത് അതിന് വ്യത്യസ്തമായ ചില പരിപാടികളാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് സ്നേഹം ഇല്ലാത്തൊരു, അപ്പോൾ അങ്ങനത്തെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനുള്ള, എനിക്ക് ശേഖരനും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്തമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും. എൻ്റെ അടുത്ത് ആസാദായിട്ടും പ്രസിഡൻറ്റിന് കഥ പറയാൻ വന്നപ്പോഴേക്കും, ഇപ്പം നമ്മളെ അടുത്ത് ഇപ്പോൾ ഞാനിത് ഇങ്ങനെ പഠിക്കുകയാണല്ലോ, കഥ കേൾക്കുക, ആൾക്കാർ വന്ന് കഥ പറയുക, ഇനോ സിനിമയിൽ അഭിനയിക്കുക. അപ്പോൾ ഓരോരുത്തർ കഥ ഒന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊന്ന് നമുക്ക് മനസ്സിലാവും സിനിമ നടക്കുമോ, അല്ലെ പുള്ളിക്ക് വല്ല അറിയും, അല്ലെ പുള്ളി സിനിമ ചെയ്യാൻ വേണ്ടി, അല്ലെ പുള്ളിക്ക് വലിയ തീരുമാനം ഉണ്ടോ, അതൊക്കെ മനസ്സിലാവും. അപ്പോൾ ആ കാര്യത്തിൽ ആസാദേട്ടനും പ്രസന്നേട്ടനും അടിപൊളിയായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനത്തെ എന്താ പറയുക, വേറെ ഒന്നും ചോദിക്കാനോ പറയണ, ഇവർ പറഞ്ഞ സ്ക്രിപ്റ്റ് ഇവർ നമുക്ക് കേൾപ്പിച്ച് തന്നാൽ വായിച്ചു തന്നാൽ ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് വായിക്കാൻ തന്ന സംഭവത്തിൽ സ്റ്റഫ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കാനില്ല. മിക്കാതെ സിനിമ ഈ സ്ക്രിപ്റ്റായിട്ട് എന്നെ കാണാൻ വന്നത് നല്ല ഭാഗത്തുനിന്ന് ഈ സ്ഥലത്തു നിന്ന് രണ്ടുപേരാണ്, ആസാദേട്ടനും പ്രസന്നേട്ടനും. അപ്പോൾ ഞാൻ ശേഖരം ഇവരുടെ അടുത്ത് കഥ കേട്ടിട്ട് ഈ പ്രസന്നേട്ടൻ തിരിച്ച് നടന്നു പോകണം കണ്ടിട്ട് ഫാനായി പോയതാണ് ബേസിക്കലി. അതാണ് സംഭവിച്ചത്. എന്ന് വെച്ചാൽ ഹോളിഡേ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ കഥയൊക്കെ കേട്ടത്. അപ്പോൾ പ്രസന്നേട്ടൻ ഒരു കാലം കൂടെയും ഒരു സഞ്ചിയും പരിപാടിയൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ഹോളിഡേയിൽ മേളങ്ങനെ ഇറങ്ങി വരുമ്പോൾ ബാക്കിൽ അങ്ങോട്ട് കൊടയൊക്കെ വെച്ച് ചെറിയ മുണ്ടൊക്കെ മടങ്ങി പുതിയൊരു അറ്റ പോക്കങ്ങൾ വരുന്നു. സോ അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു കൺഫർമേഷൻ പോലായിരുന്നു നമ്മളിപ്പോൾ ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എല്ലാവരും ന്യൂ ജനറേഷൻ മറ്റേ പുതിയ പയ്യൻ ഇവൻ്റെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വന്നു വന്നാൽ ബുദ്ധിമുട്ടിയിട്ടില്ല ജീവിതത്തിൽ. ന്യൂ ജനറേഷൻ മലയാളം മര്യാദ കുറേ അറിയാൻ പാടില്ല, ഈടോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളും കുറേ ആരോപണങ്ങളും നേരിടേണ്ടി വരാറുണ്ട്. എൻ്റെ പ്രൊഫഷണൽ ചെയ്യുക പാട്ടാണ്. 10-ാം തീയതി ഒരു കല്യാണ പ്രോഗ്രാമാണ് ഞാൻ നയിക്കുന്നത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാലം മുമ്പേ ഉള്ള ആഗ്രഹമാണ് ഒരു കൊച്ചു സീനിലെങ്കിലും സിനിമയിലൊക്കെ അഭിനയിക്കണമെന്നത്. ആ ഒരു അന്നത്തെ ആഗ്രഹം ഇന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. ഈ വേദിയിൽ വെച്ച് ഇതിൻ്റെ സംവിധായകനെ എനിക്കറിയാം, എൻ്റെ ഒരു കൂട്ടുകാരൻ കൂടിയാണ്, ഇവിടെ എത്തിയപ്പോഴാണ് ഇന്നയാളാണ് സംവിധാനം ചെയ്യുന്നത്. ഇവിടെ ഇരിക്കുന്ന മാധവട്ടനടക്കമുള്ള ഈ ഫീൽഡിൽ ഒരുപാട് ആൾക്കാർക്ക് നേരിട്ട് പരിചയമുണ്ടെങ്കിലും ആരെയും ശല്യപ്പെടുത്താൻ പോകരുത്. പക്ഷേ ഈ വേദിയിൽ നിങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് ഒരു ചെറിയ വേഷം തന്നെ എന്നെ സഹായിക്കണം, എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ഭംഗിയാക്കും എന്ന ആത്മാർത്ഥമായി ഞാൻ പറയുന്നു. എൻ്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹങ്ങളാണ് സംഗീതവും സന്തോഷവും സല്ലാപവും സൗഭാഗ്യവും അവളായിരുന്നു ജീവനിൽ. സിനിമ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സിനിമ മൂന്നക്ഷരം, അത് പറയാൻ എളുപ്പമാണ്. പക്ഷേ സിനിമയായിട്ട് വരുമ്പോൾ അതിലുള്ള പ്രൊഡ്യൂസറുടെയും മറ്റുള്ളവരുടെയും അടക്കമുണ്ട്. കഴിയുന്നതും ഒരു 100 ദിവസം ഓടിയിട്ടില്ലെങ്കിലും ഒരു 10-75 ദിവസമെങ്കിലും ഈ സിനിമ ഓടണമെന്നാണ് ഞാൻ ഈശ്വരനോടും അള്ളാഹുവിനോടും പ്രാർത്ഥിക്കുന്നത്. നന്ദി. അതായത് ഈ സബ്ജക്റ്റിൻ്റെ പുതുമ തന്നെയാണ് അതിലെ പ്രത്യേകത. കാരണം കണ്ണൂർ മുസ്ലിം സമുദായങ്ങളിലുള്ള കല്യാണത്തിലെ ചില രീതികളുണ്ട്, അതാണ് ഇവിടെ പ്രവചനം. അത് കേരളത്തിലെ മറ്റ് ജില്ലകളിലുള്ള എന്നും വ്യത്യസ്തമാണ്. അപ്പം അതാണ് നമ്മൾ ഈ ചിത്രത്തോട് ഒരു കാര്യം പറഞ്ഞുള്ളൂ. മറ്റൊന്ന് ഇതിൻ്റെ മേക്കിങ്ങിൽ ത്രൂഡ് കോമഡി സീക്വൻസാണ്. സബ്ജക്റ്റ് സീരിയസ് ആയിട്ടാണ് പോകുന്നത്, ഇതിൻ്റെ കോമഡിയാണ് പ്രത്യേകത. ഇതിൻ്റെ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞത് ഒന്ന് ശ്രീനാഥ് ബാസി, പിന്നെ ശേഖർ മേനോൻ, ദേവേട്ടൻ, മാമക്കോയ, ഇങ്ങനെയുള്ള പ്രമുഖരായ മലയാളത്തിലുള്ള താരങ്ങൾ തന്നെയാണ് ഇതിനകത്ത് അണിനിരക്കുന്നത്. 19 കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ ഒരു വലിയ സിനിമയാണ്. അതുകൊണ്ട് തന്നെ മലയാളത്തിലുള്ള എല്ലാ മിക്ക താരങ്ങളും ഇതിനകത്ത് അണിനിരക്കുന്നുണ്ട്. മലയാള സിനിമ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വളരെ സന്തോഷത്തിലാണ്. കഴിഞ്ഞ വർഷം 168 സിനിമകൾ റിലീസ് ചെയ്തു. ഈ 6-7 മാസത്തിനുള്ളിൽ ഈ വർഷം 84 സിനിമകൾ റിലീസ് ചെയ്തു. ഒരുവിധ എല്ലാ പടങ്ങളും
हिटाई प्रोड्यूसर्मा हापी आईसा कटिकोटि इन प्रत्येक यूथसान सीम का अगर वलिए अंतरक्षम आंतरक्ष नमुक स्वीक नमुक गुणमान साधिके सीम लोकेशन इवे तक सहकरण ऐटों अनुयोज्य पश्चात और विवाह कड़ा अल भंग सौंदे प्रकट आव के प्रत्येक उत्तर के लिए मुस्लिम विवाह एल आस्वदा पटो इतर नन्म सीम वीतात्मक गोपी सुंदर चिट्टी आान अपाड़ी पाट अब गोपी सुंदर ताट उस्ताद होटल वे अदर वलिए विवाद आूल अमर्श व्यक्ति एरजोड़ी मोस एरजोड़ी मोस अब अरजोड़ी मोस तपाजल अब वेर्षनस पिशोधिक अगर अरजीनल ऐं गोपी सुंदर चर्चा अदर शोदिक्सी शेषंजल अद्भुत ई सीम संभव